ഇംഗ്ലീഷിലെ എ എന്ന അക്ഷരത്തിന് തുല്യമായ ഗ്രീക്ക് അക്ഷരമാണ് ആൽഫ. മേധാവിത്വമുള്ളത് എന്നാണ് ആൽഫ എന്ന പദം കൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത്. ഇത്തോളജി എന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. സ്വഭാവ രൂപീകരണ ശാസ്ത്രം എന്നാണ് ഇതിൻ്റെ മലയാളം. സമൂഹമായി ജീവിക്കുന്ന ജീവികളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണിത്. എത്തോളജിസ്റ്റുകൾ, ആന്ത്രോപ്പോളജിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ തുടങ്ങിയവർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആൽഫ. ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ മേധാവിത്വം പുലർത്തുന്ന ആൺമൃഗം. ആൽഫ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ മേധാവിത്വം പുലർത്തുന്ന പെൺമൃഗം. ആൽഫ പെയർ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ മേധാവിത്വം പുലർത്തുന്ന ആൺ പെൺ ജോഡികൾ. ചിലതരം മൃഗങ്ങളുടെ കൂട്ടത്തിൽ അധികാരത്തിൻ്റെ ശ്രേണികൾ നിലനിൽക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രേണിയിൽ ഏറ്റവും മേലെ നിൽക്കുന്ന മൃഗമാണ് ആ കൂട്ടത്തിലെ ആൽഫ. ചില സ്പീഷീസുകളിൽ അത് ആൽഫ മെയിലാണ്. ചില സ്പീഷീസുകളിൽ ഇത് ആൽഫ ഫീമെയിലാണ്. ചിലവയിൽ ഇത് ആൽഫ പെയർ ആണ്. ചില സ്പീഷീസുകളിൽ പാരൻ്റ് തന്നെ ആൽഫയായി മാറുന്നു. ആൽഫകളോട് അക്കൂട്ടത്തിലെ മറ്റു മൃഗങ്ങൾക്ക് വേണമെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം, വേണമെങ്കിൽ അനുസരണയും പ്രകടിപ്പിക്കാം. പക്ഷേ ആൽഫയെ ആൽഫയാക്കുന്നത് ഇതൊന്നുമല്ല, ഭക്ഷണത്തിനുള്ള അവസരമാണ്. ആൽഫയ്ക്ക് അവരുടെ കൂട്ടം ശേഖരിച്ച ഭക്ഷ്യവിഭവങ്ങളിൽ പ്രഥമ പരിഗണന കിട്ടുന്നു. ചില സ്പീഷീസുകളിൽ ആൽഫയ്ക്ക് ആൽഫ മെയിലായാലും അത് ആൽഫ ഫീമെയിലായാലും ഇണചേരലിന് മുൻഗണനാ അവസരം ലഭിക്കുന്നു. എങ്ങനെയാണ് ആൽഫകൾക്ക് ആ പദവി ലഭിക്കുന്നത്? ചില സ്പീഷീസുകളിൽ ശാരീരിക ശക്തി കൊണ്ടോ അക്രമം കൊണ്ടോ ആൽഫാസ്ഥാനം നേടിയെടുക്കാം. ചില സ്പീഷീസുകളിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ ബന്ധങ്ങൾ നേടിയെടുക്കുന്ന മൃഗമാണ് ആൽഫ. മക്കളെയും അവരുടെ മക്കളെയും വളർത്തുന്നതിലൂടെ ചില മൃഗങ്ങൾ അവരുടെ കൂട്ടത്തിലെ ആൽഫാസ്ഥാനം നേടിയെടുക്കുന്നു. ആൽഫാസ്ഥാനം സ്ഥിരവുമല്ല. കൂട്ടത്തിലെ മറ്റൊരു മൃഗം ആൽഫാസ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിക്കാം. ബബൂണുകൾ, ചിമ്പാൻസികൾ, ഗോറില്ലകൾ തുടങ്ങിയ പ്രൈമേറ്റുകളിൽ ആൽഫകളുണ്ട്. മനുഷ്യരിൽ ആൽഫ മെയിൽ ഉണ്ടോ? അല്ലെങ്കിൽ മനുഷ്യർക്ക് ആൽഫ മെയിൽ സ്വഭാവം ആവശ്യമാണോ? ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം ശാസ്ത്രം നൽകും. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് എത്രത്തോളം മനുഷ്യനിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മനുഷ്യർക്ക് ഒരു കാലത്ത് ആൽഫ മെയിൽ സ്വഭാവം ഭീകരമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നു. ബുദ്ധി ഉപയോഗിച്ച് പുരോഗതി നേടിയ ഒരു സ്പീഷീസ് ആണ് ഹോമോസാപ്പിയൻസ്. പുരുഷ മേധാവിത്വ സമൂഹമായാണ് ചരിത്രത്തിലുടനീളം മനുഷ്യർ കാണപ്പെട്ടത്. അതുകൊണ്ടാണ് അതിനെതിരായുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. പുരാതന നാഗരികതകളായ മെസപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന പുരുഷന്മാർക്ക് ധാരാളം സ്ത്രീകളെ ഇണകളായി ലഭിച്ചിരുന്നു. ചരിത്രത്തിലുടനീളം ശക്തരായ പുരുഷ ചക്രവർത്തിമാർ, ഏകാധിപതികൾ, രാജാക്കന്മാർ തുടങ്ങിയവർ വിഭവങ്ങൾ കൈവശപ്പെടുത്തുന്നതോടൊപ്പം ധാരാളം സ്ത്രീകളെ ഭാര്യമാരാക്കിയും വെപ്പാട്ടിമാരാക്കിയും ആൽഫ മെയിൽ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. രാജാക്കന്മാർക്ക് യഥേഷ്ടം ഇണചേരാൻ വേണ്ടി ഹാറേം പോലുള്ള കൊട്ടാരങ്ങളിൽ ധാരാളം സ്ത്രീകളെ അവർ പാർപ്പിച്ചിരുന്നു. മുസോളിനി, ചെങ്കിസ്ഖാൻ തുടങ്ങിയവർക്ക് എണ്ണിയാലൊടുങ്ങാത്തത്ര ഇണകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ആൽഫ മെയിൽ സ്വഭാവമാണോ എന്നത് തർക്കവിഷയമാണ്. ഏകാധിപതികളുടെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതിനപ്പുറം അധികാരം ഉപയോഗിച്ച് സ്ത്രീകളെ ബലാത്കാരമായി കീഴടക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നൊരു വാദമുണ്ട്. നാഗരികതയുടെ വികാസത്തിനൊപ്പം കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാകാൻ വേണ്ടി നമ്മുടെ തന്നെ സ്വഭാവ പ്രകൃതിക്കെതിരെ നാം പോരാടി. അതിൻ്റെ ഫലമാണ് നാഗരികതകൾ. കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യൻ എന്നാൽ അസമത്വവും അനീതിയും ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ പരിഷ്കരിക്കപ്പെടുന്നതിനനുസരിച്ച് ആൽഫ മെയിൽ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മനുഷ്യ സമൂഹം സ്ത്രീ പുരുഷ സമത്വത്തിലേക്കും സാമൂഹിക നീതിയിലധിഷ്ഠിതമായ പുരോഗതിയിലേക്കും കുതിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. അത്തരക്കാർ ശാസ്ത്രത്തിലെയും സാമൂഹ്യശാസ്ത്രത്തിലെയും സംജകളെ അവരുടെ ആശയപ്രചാരണത്തിന് വേണ്ടി തെറ്റായി ഉപയോഗിക്കുന്നു. ഇതിന് ഒരു കാലത്ത് ഏറ്റവുമധികം ഇരയായത് ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായ ഒരു പദപ്രയോഗമായിരുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അഥവാ അനുയോജ്യമായതിൻ്റെ അതിജീവനം. സാഹചര്യങ്ങളോട് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ജീവികൾ അതിജീവിക്കുന്നു എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ അക്കാലത്തെ അല്പബുദ്ധികൾ ശക്തിയുള്ളത് അതിജീവിക്കും എന്നാക്കി പ്രചരിപ്പിച്ചു. ചിലർ ബുദ്ധിയുള്ളത് അതിജീവിക്കും എന്നാക്കി മാറ്റി. പരിണാമത്തിൻ്റെ ഗതിയിൽ ശക്തിക്കും ബുദ്ധിക്കും വലിയ പ്രാധാന്യമില്ലെന്ന് ഇന്ന് നമുക്കറിയാം. ഇതുതന്നെയാണ് ആൽഫ മെയിലിൻ്റെ കാര്യത്തിലും മനസ്സിലാക്കേണ്ടത്. ശക്തനായ പുരുഷൻ, മേധാവിത്വം പുലർത്തുന്ന പുരുഷൻ, സ്ത്രീകളെ തനിക്ക് ചുറ്റും ആകർഷിക്കുന്ന പുരുഷൻ, അമാനുഷ സ്വഭാവമുള്ള പുരുഷൻ, ധീരനായ പുരുഷൻ, ബുദ്ധിമാനായ പുരുഷൻ തുടങ്ങിയ അർത്ഥങ്ങളിലാണ് ഇത് മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്.
ആൻറ്റി ഫെമിനിസ്റ്റ് സ്വഭാവ രീതിയിലുള്ളവരായിരിക്കും ഇത് സ്വാഭാവികമായും പ്രചരിപ്പിക്കുക. മൃഗങ്ങളിലുള്ള ആൽഫാ മെയിൽ സങ്കല്പം പ്രത്യേക ലക്ഷ്യങ്ങളോടെ ആധുനിക മനുഷ്യ സമൂഹത്തിലേക്ക് വലിച്ചിഴക്കുന്നത് വളരെയധികം പരിഹാസ്യമാണ്.